സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അങ്ങനെ സ്വയം സ്നേഹിക്കുന്ന, സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുൻ താല്പര്യം കൂടുതൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് കൊടുക്കുന്ന, സ്വയം റെസ്പെക്റ്റ് കണ്ടെത്തുന്ന ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്, മലയാളത്തിൻ്റെ സ്വന്തം അനുമോൾ. വെൽക്കം അനുമോൾ. താങ്ക് യു. ഒരുപാട് സന്തോഷമാണ്. അനുമോളിലെ അനുയാത്ര തുടക്കം മുതലേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരാള് പുറത്തുനിന്ന് വന്നതായിട്ട് നമുക്ക് തോന്നില്ല. നമ്മളോടൊപ്പം കൂടെ ചേർന്നിരിക്കുന്ന അനുമോളുടെ യാത്ര എവിടെ എത്തി നിൽക്കുന്നു? ഒന്ന് ആദ്യം തന്നെ എനിക്കൊരു വലിയ സന്തോഷം എന്താ വെച്ചാൽ, ഒരു ബാക്ക് ടു ഫാമിലി, ബാക്ക് ഹോം എന്നൊക്കെ പറയണ പോലെയാണ്. ഞാൻ കൈരളിയിൽനിന്ന് ആണ് എൻ്റെ ഒരു മെയിൻ ഒരു മീഡിയ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. നാട്ടിൽ ഞാൻ സിറ്റി ചാനൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു അറ്റൻഷനും അല്ലെങ്കിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി ഒക്കെ കിട്ടിയത് കൈരളി ടി വി എന്നാണ്. ഓർക്കുന്നുണ്ടല്ലേ പഴയ 8 PM? അതെ, അപ്പം 8 PM ഷോ. അതെ, 8 PM. അപ്പം അത് ഓർക്കുന്നുണ്ടെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പണ്ട് ഇവരെന്നെ റാഗിയായിരുന്നു. ഞാൻ ഏത് സിനിമാ പ്രൊമോഷന് വന്നാലും അന്നത്തെ ആ ലൈനൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. അപ്പം അല്ല, ഞാൻ തന്നെ വെറുതെ ഇപ്പം എൻ്റെ അനുയാത്ര തുടങ്ങുകയാണെങ്കിലും ഞാൻ അന്നത്തെ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇപ്പോഴും തുടങ്ങി, ഹായ് ഹലോ നമസ്കാരം. അത് അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു 14-15 years ആവാൻ പോവാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതൊരു വലിയ സന്തോഷമാണ് ബാക്ക് ടു കൈരളി എന്ന് പറയുന്നത്. എപ്പോഴും ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുമ്പ് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും എന്നെ വിളിക്കുകയും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുകയും ഒക്കെ ചെയ്ത് ആ ഒരു സന്തോഷം ഷെയർ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, മുന്നോട്ടുള്ള ഓരോ യാത്രയിലും നമുക്ക് ഓരോ ചുവട് കയറാൻ പറ്റിയത് നമ്മുടെ കൂടെ സഹപ്രവർത്തകരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണല്ലേ. അതെ, അതൊക്കെ അനുമോളുടെ യാത്ര അപ്പോൾ പെൻജുലത്തിൽ എത്തി നിൽക്കുകയാണ്. ആദ്യം തന്നെ എന്തായാലും പുതിയ വിശേഷം പെൻജുലാണ്. പെൻജുലം റിലീസാണ്, 16th റിലീസ്. അപ്പം അത് ഞാൻ നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സയൻസ് ഫിക്ഷൻ പടമാണ്. അപ്പം നമ്മളങ്ങനെ ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണുകയും അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുകയും ചെയ്യുമല്ലോ. അപ്പം അതുപോലൊരു സിനിമ മലയാളത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വലിയൊരു സന്തോഷം. പിന്നെ അതുമല്ല, അതിനകത്തൊരു ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറുമാണ്. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടർ എന്നൊക്കെ നമ്മളെല്ലാ ഇൻ്റർവ്യൂസിലും ഇങ്ങനെ പറയും. പക്ഷേ ഇത് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് സിനിമയും ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറും തന്നെയാണ് എൻ്റെ ബാക്കി കരിയറൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അനുയാത്രയിൽ തന്നെ ഒരു 2 വർഷം മുമ്പാണ് ഏകദേശം പെൻജുലത്തിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണേ. അതെ, ആ ഒരു യാത്ര 2 വർഷത്തിന് ശേഷം നമ്മൾ 2021 ഇതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കോവിഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് 2022 ഷൂട്ട് തീർന്ന പടമാണത്. ഇപ്പം റിലീസുമായിരുന്നു. മനോഹരമായിട്ടുള്ള ട്രെയിലറും കാര്യങ്ങളും ഒക്കെ അല്ലേ. എന്താണ് ക്രൂവിനെ കുറിച്ചും ഒക്കെ ആ ഒരു ഒന്ന്? രജിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. രജിൻ ഫസ്റ്റ് എന്നോട് കഥ പറയാൻ വന്ന് കാറിലും എൻ്റെ മേത്ത് കൂടെ ഒക്കെ ചായയൊക്കെ തട്ടിക്കളഞ്ഞ ഒരാളാണ് കഥ പറയുന്നത് എൻ്റെ ഇടയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഥ കേട്ടപ്പം എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നേ. ഇത് ഗംഭീര കഥ, പക്ഷേ ഇത് എങ്ങനെ വിഷ്വൽ ചെയ്യും, ഇത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇത് സിനിമയായിട്ട് എടുത്ത് വരുമ്പോഴേക്കും ഇത് എങ്ങനെയാണ്, അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ വിജയ് ബാബുവാണ് എൻ്റെ ഓപ്പോസിറ്റ് ലീഡ് ചെയ്തത്. അപ്പം വിജയിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ വിജയ് പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് നമുക്ക് പിടിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഥ കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു ഇത് എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നുള്ളത്. അങ്ങനെയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറുമാണ്, ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറുമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു സബ്ജക്റ്റ്, ലൂസിഡ് ഡ്രീമിംഗ്, ടൈം ട്രാവൽ മലയാളത്തിൽ അത്രയും വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ലൂസിഡ് ഡ്രീമിംഗ് അല്ലെങ്കിൽ കൂടെ ഒരു സ്ലീപ്പ് പാരാലിസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉറക്കത്തിൽ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മൾ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ, ഉറക്കത്തുനിന്ന് എണീച്ചിട്ട് നമുക്ക് തിരിയാനും അറിയാനും ഒച്ചയുണ്ടാക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം. ശ്വാസം മുട്ടുന്നു, നമ്മൾ ആകെ കിടന്ന് അനങ്ങുന്നുണ്ടാവും. പക്ഷേ നമ്മളുടെ ബോഡി ഒരു തരി അനങ്ങിയിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ കെട്ടിയിട്ട പോലെ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുക. ആ ഒരു സ്ട്രഗിളൊക്കെ ഞാൻ, ആ ശ്വാസം മുട്ടലൊക്കെ ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അതല്ല ലൂസിക് ഡ്രീമിങ്. പക്ഷേ എന്നാൽ തന്നെയും അങ്ങനെ ഡ്രീം കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മളുടെ ഡ്രീം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട് അത്രേ. പല സ്ഥലത്തുള്ള റിപ്പോർട്ട്സും പല സ്റ്റോറീസും ഒക്കെ ഡയറക്ടർ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയും അതിൻ്റെ കൂട്ടത്തിൽ ടൈം ട്രാവലും ഒക്കെ കൂടെ ആയിട്ടുള്ളത്. എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? അതെ, ഈവൻ ഞാനും സിനിമ കണ്ടിട്ടില്ല ആക്ച്വലി. ഡബ് ചെയ്യുമ്പോൾ കുറച്ച് പോർഷൻസ് കണ്ടതേ ഉള്ളൂ. അപ്പം ഞാൻ റിവ്യൂഷൻ കിട്ടിയിട്ടില്ല, പ്രിവ്യൂ ഇല്ല. ഞാൻ ചോദിക്കുന്നുണ്ട് റിലീസിന് മുന്നേ ഒരു പ്രിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട്, നടക്കുക അറിയില്ല. പക്ഷേ കണ്ടത് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഡബിങ് സമയത്ത് കണ്ട പോർഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഒരു നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട്.